പ്രവാസീസ് പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചീരത്തോരനാണ് നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നത്. ചീരത്തോരൻ ഒട്ടും കുഴയാതെ നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. പിന്നെ ചീരയെക്കുറിച്ച് പറയുമ്പോൾ ചീര ഉണ്ടാക്കുന്ന തോരൻ ഉണ്ടാക്കുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ചീര നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കണം. എന്നാൽ മാത്രമാണ് നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഡ്രൈ ആക്കൽ മാത്രമല്ല അതിൻ്റെ ഒരു കഴുകാൻ പറയുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലൂടെ നഷ്ടമാവും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകുമ്പോൾ. അതുകൊണ്ട് ചീര എപ്പോഴും അരിയുന്നതിന് മുന്നായിട്ടാണ് കഴുകാൻ പാടുള്ളൂ. ചീര അരിഞ്ഞെടുക്കുക, വളരെ നേരിയതായിട്ട് വേണം ചീര അരിയാനായിട്ട്. ഇതിൻ്റെ തണ്ടൊന്നും കളയരുത്, ഒരു വലിയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ കളയാട്ടോ, അല്ലാണ്ട് ഇത് അരിയാനൊരു വിഷമില്ലാത്ത ചെറിയ തണ്ടുകളൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. തണ്ടും ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതാ നമ്മൾ ചീരയുടെ തണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇലകളും അരിഞ്ഞിട്ടുണ്ട്. ദേ ചെറുതായിട്ട് വേണം അരിയാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അധികം തേങ്ങ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാൽ കപ്പ് തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചീരത്തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും വെളിച്ചെണ്ണ കൂടിപ്പോകരുത്. വെളിച്ചെണ്ണ കൂടിപ്പോയാൽ ചീരകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. എണ്ണ ചൂടായിട്ട് നമുക്കൊരു കുറച്ച് കടുക്, അതായത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി ചെറിയ വെളുത്തുള്ളിയാണ്. ഇനി 2-3 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ. ഇനി ഒരു 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, അധികം എരിവ് വേണ്ട ചീരയിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മൂത്തിട്ട് നമ്മൾ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ഏരം കൂട്ടി മിക്സ് ചെയ്തില്ലേ, ആ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്തത് എന്താന്ന് വെച്ചാൽ, ചീര പകുതിയിലധികം വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഈ അളവിൽ ചീര കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും കുഴഞ്ഞിട്ടില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒട്ടും കുഴയാത്ത ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടില്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നുപോകരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.